ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ജാലവിദ്യ പഠിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുകയാണ് അല്ലേ? ഇന്നും വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ജാലവിദ്യയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം പെർഫോമൻസ് ആണ്. പെർഫോമൻസ് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, രഹസ്യം എന്താണെന്ന് തിരിച്ചറിയുന്നു. എല്ലാവരും റെഡി അല്ലേ? എങ്കിൽ പോകാം പുതിയൊരു ജാലവിദ്യയിലേക്ക്. ഇന്നത്തെ ജാലവിദ്യക്ക് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് കാർഡാണ്. അപ്പോൾ ഈ കാർഡ് ഫേസ് ഡൗൺ ആക്കി വെച്ചിട്ട് ഓഡിയൻസിന് ഇതുപോലെ എന്ത് ചെയ്യുന്നു, റിഫിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. എവിടെ നിന്നെങ്കിലും ഒരു കാർഡ് ഓഡിയൻസിനോട് സെലക്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അവർ എവിടെ നിന്നെങ്കിലും ഈ ഒരു ഡെക്കിൽ നിന്ന് ഇവിടെ ഇതിപ്പോൾ ഈ ഒരു കാർഡാണ് അല്ലെങ്കിൽ അടുത്തൊരു കാർഡാണ് സെലക്ട് ചെയ്തതെങ്കിൽ നമ്മൾ അവർക്ക് ഈ കാർഡ് നോക്കുവാനായിട്ട് കൊടുക്കുന്നു. അവരോട് പറയണം, മറ്റാരും കാണാതെ, മജീഷ്യനോ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരും കാണാതെ തന്നെ ഈ കാർഡിൻ്റെ ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ നമ്പറാണോ, പിക്ചറാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈനാണോ, എന്തായാലും അത് നോക്കി വയ്ക്കാൻ പറയും. ആർക്കും കാണിച്ചു കൊടുക്കരുതെന്ന് പറയും. അപ്പോൾ ഇതവർ ഓഡിയൻസ് ആ കാർഡ് എടുത്ത വ്യക്തി ഇത് നോക്കി മനസ്സിൽ വച്ചതിന് ശേഷം, ഇതിലുള്ള നമ്പറായാലും പിക്ചറായാലും മനസ്സിലാക്കി വച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ ഫേസ് ഡൗൺ ആയിട്ടിരിക്കുന്ന കാർഡുകളുടെ ഇടയിൽ എവിടെയെങ്കിലും ഈ ഒരു കാർഡ് ഈ ഒരു ഡെക്കിന് എവിടെയെങ്കിലും ഇടയിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റാൻ പറയണം. ഓക്കെ, അപ്പോൾ അവർ കയറ്റുന്നു. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ഈ ഒരു കാർഡിൻ്റെ, സോറി, ഈ ഒരു ഡെക്കിൻ്റെ എവിടെയാണ് ഓഡിയൻസ് എടുത്ത സെലക്ട് ചെയ്ത കാർഡ് ഇരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ മജീഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റിനെ ഒന്ന് പിന്നിലേക്ക് കൊണ്ടുപോകും, മജീഷ്യൻ്റെ പിന്നിലേക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുപോവുകയാണ്. പ്ലീസ് വാച്ച്. ഒന്ന് പിറകിൽ വയ്ക്കുകയാണ്. മാജിക്കിൻ്റെ മന്ത്രം ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഹോക്കസ് ഫോക്കസ് എബ്ര കിടബ്ര, ഹോക്കസ് ഫോക്കസ് എബ്ര കിടബ്ര പറഞ്ഞ ശേഷം ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ അവരോട് പറയുകയാണ്, ഇപ്പോൾ ഈ ഒരു ഡെക്കിൽ നിന്ന് നിങ്ങളുടെ കാർഡ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏകദേശം 1.5-2 മിനിറ്റോളം എടുത്താൽ പോലും നിങ്ങളുടെ കാർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഒരു മാജിക്കിൻ്റെ മന്ത്രം ഹോക്കസ് ഫോക്കസ് എബ്ര കിടബ്ര ചൊല്ലിക്കഴിഞ്ഞിട്ട് ഓരോ കാർഡും ഇങ്ങനെ ഒന്ന് ഇടുകയാണെങ്കിൽ ഇതാ നോക്കി, ഒരു കാർഡ് മാത്രം ഇങ്ങനെ കമിഴ്ന്നിരിക്കുകയും ബാക്കി എല്ലാ കാർഡുകളും ഫേസ് അപ്പായിട്ട് തന്നെ, ഒരിക്കലും ഫേസ് ഡൗൺ ആവാതെ ഒരു കാർഡ് ഫേസ് ഡൗണും ബാക്കി എല്ലാ കാർഡും ഫേസ് അപ്പായിരിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ പറയാം. ഇത് ഓഡിയൻസ് സെലക്ട് ചെയ്ത കാർഡാണ്. ഇതിൻ്റെ രഹസ്യം ഇരിക്കുന്നത് മാജിക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ നമുക്ക് അത്യാവശ്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ഡെക്കെടുത്ത് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാർഡുകളും ഇതുപോലെ കമിഴ്ന്നിരിക്കുകയാണ്, പിക്ചറൊന്നും കാണാൻ പറ്റാത്ത തരത്തിൽ. എന്നാൽ ഈ ഒരു മാജിക്കിന് വേണ്ടി നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ടത് ഒരു കാർഡ്, അടിയിലിരിക്കുന്ന ഒരു കാർഡ് എന്ത് ചെയ്യുക, കമിഴ്ത്തി വയ്ക്കുക. ടോപ്പിലുള്ള എല്ലാ കാർഡുകളും കമിഴ്ന്നിരിക്കുകയാണ്, അതിനോടൊപ്പം തന്നെ ഒരു കാർഡ് എന്ത് ചെയ്യണം, തിരിച്ച് വയ്ക്കുക. തിരിച്ച് ഫേസ് അപ്പായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു കാർഡ് കമിഴ്ത്തി വയ്ക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. എല്ലാ കാർഡുകളും കമിഴ്ന്നിരിക്കുന്നു, ഒരു കാർഡ് ഒഴികെ. ഒരു കാർഡ് എന്ത് ചെയ്യും, നമ്മൾ നേരെ നോക്കിയിരിക്കുകയാണ്, ബാക്കി എല്ലാ കാർഡുകളും കമിഴ്ത്തി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിയൻസിന് കാർഡുകൾ പരിചയപ്പെടുത്തുന്നത്. കാർഡുകൾ ഒരു കാരണവശാലും ഇങ്ങനെ നമ്മൾ റിഫിൽ ചെയ്യുമ്പോൾ, ഇങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ ഒരു കാരണവശാലും അടിയിരിക്കുന്ന കാർഡ് എന്ത് ചെയ്യരുത്, നിവർന്നാണ് ഇരിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഫേസ് അപ്പായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഓഡിയൻസ് കാണരുത്. അപ്പോൾ നമ്മൾ കാർഡുകൾ ഇങ്ങനെ ഓരോ കാർഡ് വീതം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരൊരെണ്ണം ചൂസ് ചെയ്യും, ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇതാണ് അവർ സെലക്ട് ചെയ്ത കാർഡെങ്കിൽ അവർ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, അവർ നോക്കുന്നു. ഇപ്പോൾ 9 of clubs ആണ് അവർ കിട്ടിയ കാർഡ്. അവർ നോക്കുന്ന സമയത്ത്, ഓഡിയൻസ് നോക്കുന്ന സമയത്ത്, കാർഡ് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും മജീഷ്യൻ കാണാൻ പാടില്ല, കൂടെ നിൽക്കുന്നവരൊന്നും കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓഡിയൻസ് ആ ഒരു കാര്യമായിരിക്കും ശ്രദ്ധിക്കുന്നത്, നമ്മളെ ശ്രദ്ധിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ, ഈ ഒരു ഡെക്കിനെ, ഈ ഒരു ഫുൾ ഡെക്കിനെ എന്ത് ചെയ്യുക, ഒന്ന് ടേൺ ചെയ്യുക. ഒന്ന് ടേൺ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാ കാർഡുകളും എന്ത് ചെയ്യും, ഫേസ് അപ്പായി വരികയും ഒരു കാർഡ് ഒഴികെ ബാക്കിയെല്ലാം, ആദ്യം നമ്മൾ സീക്രട്ട് പോർഷനായിട്ട് വച്ചിരിക്കുന്ന കാർഡ് ഒഴികെ ബാക്കി എല്ലാ കാർഡുകളും എന്ത് ചെയ്യും, ഫേസ് അപ്പായിട്ട് വരും. അപ്പോൾ ഡെക്ക് കംപ്ലീറ്റ് തിരിഞ്ഞു വന്നു, ഒരു കാർഡ് ഒഴികെ. ഇനിയാണ് ഓഡിയൻസ് നോക്കിക്കഴിഞ്ഞിട്ട്, നമ്മളെ കാണിക്കുന്നില്ല, ഓഡിയൻസ് നോക്കിക്കഴിഞ്ഞിട്ട് ഡെക്കിൻ്റെ എവിടെയെങ്കിലും വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ വയ്ക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവരുടെ കൈ തട്ടിയോ നമ്മുടെ കൈ തട്ടിയോ ഒരിക്കലും എന്ത് ചെയ്യരുത്, മുകളിലിരിക്കുന്ന കാർഡ് മാറിപ്പോകരുത്. ഇങ്ങനെ ഇളകിയങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതിയെല്ലാം പൊളിയോ അല്ലേ? അപ്പോൾ ഒരു കാരണവശാലും തിരിഞ്ഞു പോകില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതുപോലെ നല്ലതുപോലെ ക്ലിപ്പ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നല്ലതുപോലെ ബലപ്പെട്ടിരിക്കുകയാണ് കാർഡുകളെല്ലാം, വളരെ ശക്തിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവരോട് പറയുന്നു, ഒരു കാർഡ് മാത്രം എന്ത് ചെയ്യുക, തിരിച്ച് ഇങ്ങനെ
അവർ എടുത്ത കാർഡ് എവിടെയെങ്കിലും കയറ്റി വെക്കാൻ പറയുന്നു. ഓക്കെ, അവർ കയറ്റി വെച്ച് കഴിഞ്ഞ് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ ഇനിയാണ് നമ്മൾ പറയുന്നത്, ഓക്കെ, മാജിക്കിൻ്റെ മന്ത്രം, ഹോക്കസ് ഫോക്കസ്, അബ്രാകഡബ്ര, അതൊക്കെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പറയാം. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരോട് പറയണം, ആ ഇതൊന്നും നമ്മൾ പുറകിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ, പിറകിലേക്ക് രണ്ട് കൈ ഉപയോഗിച്ച് നമ്മുടെ പിറകിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പിറകിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാർഡാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, കമഴ്ത്തി വെച്ചേക്കുന്നത് അല്ലേ. ഇപ്പോൾ അവർ വെച്ച ഒരു കാർഡ് ഇവിടെ ഇവിടെ കണ്ടോ, കമഴ്ത്തി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാർഡും ഈ ഒരു കാർഡും മാത്രമാണ്, അതായത് രണ്ട് കാർഡുകൾ, അവർ ചൂസ് ചെയ്ത കാർഡും നമ്മൾ ആദ്യം സീക്രട്ട് പോർഷനായിട്ട് വെച്ച കാർഡും മാത്രമാണ് കമഴ്ത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും മുകളിലിരിക്കുന്ന കാർഡിനെ നമ്മൾ പിറകിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് എന്ത് ചെയ്യുക, ഒന്ന് നിവർത്തി വയ്ക്കുക. ഓക്കെ, ബാക്കിൽ നമുക്കറിയാം നമ്മൾ പുറകിലേക്ക് കൊണ്ടുപോവുകയാണ്. പുറകിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും, ആ നമ്മുടെ ഒരു കൈ ഉപയോഗിച്ച് ഈ ഒരു കാർഡിന് മാത്രം എന്ത് ചെയ്യുക, ഇങ്ങനെ നിവർത്തി വയ്ക്കുക. ഇങ്ങനെ നിവർത്തി വയ്ക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, അവരോട് പറയണം ഇനി നിങ്ങൾ എടുത്ത കാർഡ് മാത്രം എന്ത് ചെയ്യും, ഫേസ് ഡൗൺ ആയിട്ട് തലതിരിഞ്ഞിരിക്കുകയും ബാക്കി എല്ലാ കാർഡുകളും നിവർന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ടേബിളിൽ ഇങ്ങനെ നിരത്തി കാണിച്ചു കൊടുക്കുക. നിരത്തി കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു കാർഡ് ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്യും, കേട്ടോ, ഒരു കാർഡ് ഒഴികെ ബാക്കിയെല്ലാം ആ ഓഡിയൻസിന് നേരെ ഇരിക്കും, ഒരെണ്ണം മാത്രം കമഴ്ന്നിരിക്കുന്നു. ആ കാർഡ് ഏതാണെന്ന് അവരോട് തന്നെ നോക്കാൻ പറയുക. നിവർത്തി നോക്കുമ്പോൾ നയൻ ഓഫ് ക്ലബ്സ്. ഇത് ഒരു തവണ കണ്ടിട്ട് നിങ്ങൾക്ക് വ്യക്തമായില്ല എങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ ഈ വീഡിയോ മുന്നിൽ നിന്ന് കാണുക, അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ വ്യക്തമാവും. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിമനോഹരമായ ഒരു ജാലവിദ്യയാണ്, അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക, അവതരിപ്പിക്കുക, കൈയടി നേടുക. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.